ഇനി നമുക്ക് തയ്യാറാക്കിയ മാർക്ക്ലിസ്റ്റിനെ അതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്രാഫിൽ വരേണ്ട ഡേറ്റയുടെ സെൽ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ചാർട്ട് വിസാർഡിൽ ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ചാർട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് കോളം, ബാർ, ലൈൻ, ഇതിന് ഓരോന്നിനും ഇതിന് സബ് ടൈപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഈ ടൈപ്പിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ഏത് രീതിയിലാണ് ഈ ബട്ടണെ പ്രസ് ചെയ്താൽ നമുക്ക് ദൃശ്യമാകും. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചാർട്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ റേഞ്ചിനെ ബേസ് ചെയ്തുള്ള ചാർട്ടിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇതിൻ്റെ സീരീസ് നമുക്ക് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും ജനറേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട സീരീസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചാർട്ടിന് ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ചാർട്ടിൻ്റെ കാറ്റഗറിയിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഒരു നെയിം എൻ്റർ ചെയ്യുക. നോക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ നെയിം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നെയിമെന്ന് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വൈ ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിൽ മാർക്ക് എൻ്റർ ചെയ്ത് പോവുക. ഇതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാർട്ടിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ ആസ് ന്യൂ ഷീറ്റ്, ചാർട്ടിനെ നമുക്ക് പുതിയൊരു പേജിലേക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് 1 എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് നെയിം ഇവിടെ കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആസ് ഒബ്ജക്റ്റ് ഇൻ, ചാർട്ടിനെ നമുക്ക് ഡിഫോൾട്ട് ഷീറ്റിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിലുള്ള മറ്റു ഷീറ്റുകളിലേക്കോ പ്രിൻ്റ് ചെയ്യിക്കാം. ഇവിടെ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ആസ് ന്യൂ ഷീറ്റാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ നമുക്ക് ചാർട്ട് 1 എന്ന് പറയുന്ന ന്യൂ പേജിലേക്കാണ് നമ്മുടെ ഗ്രാഫിക്കൽ വ്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി കാണണമെങ്കിൽ ഇതിൻ്റെ സൂം സൈസ് ഇവിടുന്ന് കൂട്ടിക്കൊടുക്കുക. നമ്മുടെ ചാർട്ടിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. എക്സ് ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ നെയിമും അതുപോലെ വൈ ആക്സിസിൽ മാർക്കും കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാർട്ടിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ചാർട്ടിന് കളേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഫോർമാറ്റ് ടൈപ്പ് എടുത്ത് നമുക്കിതിന് ഓരോ പർട്ടിക്കുലർ ഏരിയയ്ക്കും കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡേറ്റ റേഞ്ച് ഉപയോഗിച്ച് തന്നെ മറ്റൊരു ചാർട്ട് ജനറേറ്റ് ചെയ്യിക്കാം. ഇവിടെ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസേർട്ട് വഴി ചാർട്ടിലേക്ക് പോവുക. ചാർട്ട് വിസാർഡിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്തത് കോളം ചാർട്ടായിരുന്നു. അതിന് പകരമായിട്ട് നമ്മൾ ബാർ, ലൈൻ, പൈ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടുന്ന് പൈ ചാർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡേറ്റ റേഞ്ച് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡേറ്റ റേഞ്ചിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചാർട്ടിന് ഒരു ടൈറ്റിൽ
കൊടുക്കുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് M1 എന്നാണ് കിടക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആസ് ന്യൂ ഷീറ്റിലേക്ക് ചാർട്ട് 2 ആയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യിക്കാം. ഇതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കോളം ചാർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൈ ചാർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് പെർസെൻറ്റേജ് ബേസിലായിരിക്കും. നോക്കുക, ഈ ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഓരോരുത്തർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കളറിൻ്റെ ആ സെല്ലിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഉദാഹരണമായിട്ട് മാർട്ടിൻ, ഓരോരുത്തരുടെ നിശ്ചിത പെർസെൻറ്റേജ് നമുക്കിവിടെ ദൃശ്യമാകും. ഇനി നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ചാർട്ട് ഏരിയ എടുക്കുക. ഫോർമാറ്റ് ചാർട്ട് ഏരിയയിൽ നമുക്കിവിടെ ചാർട്ടിന് പ്രത്യേക ഫോണ്ടോ കളറോ സെറ്റ് ചെയ്യാവുന്നതാണ്. നോക്കുക, നമുക്ക് ഇതിൻ്റെ വ്യൂ സൂം ചെയ്യിക്കാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ചാർട്ടിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഫോർമാറ്റ് ഓപ്ഷൻ വഴി. ഇനി നമുക്ക് എക്സലിലെ ഫോർമാറ്റിംഗ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാം. അതിനായിട്ട് ഫോർമാറ്റ് മെനുവിൽ നിന്ന് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ ആദ്യത്തെ ടാബ് നമ്പർ ആണ്. ഇവിടെ ഒന്നാമത്തെ കാറ്റഗറിയിൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ ഓപ്ഷൻ വഴി നമുക്ക് സെല്ലിലേക്ക് ഏത് ടൈപ്പിലുള്ള ഡാറ്റ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഇനി നമ്പർ ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സീരീസിലുള്ള നമ്പറുകളെ ആ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഈ കോളത്തിലെ ഡെസിമൽ പ്ലേസസിനെ സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റിൽ നിന്ന് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്പർ എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഡെസിമൽ പ്ലേസ് 2 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രകാരം ഡെസിമൽ പ്ലേസ് ദശാംശം കഴിഞ്ഞ് 2 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ കാറ്റഗറിയിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കാം. ഉദാഹരണമായിട്ട് ഡേറ്റ്, ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ഡേറ്റിന് വേണ്ട സെൽസ് റേഞ്ച് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൻ്റെ ടൈപ്പ് ഏത് രീതിയിൽ വരണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പം അത് ഡേറ്റിൻ്റെ ഒരു ഫോർമാറ്റിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ ഫീൽഡിലേക്ക് നമ്മൾ ഏത് ടൈപ്പിലുള്ള ഡേറ്റ എൻ്റർ ചെയ്താലും അത് ഡേറ്റ് ഫോർമാറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി അടുത്ത ടാബ് അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റിൽ നമുക്ക് ഡേറ്റയുടെ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് നമുക്കിഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, ഇതിൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ടാബിൽ ജനറൽ, ലെഫ്റ്റ് എന്നിങ്ങനെ കാണും. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ സെല്ലിലെ ഏത് ഏരിയയിൽ, ഉദാഹരണമായിട്ട് സെൻട്രലിൽ വരണമെങ്കിൽ ഇവിടെ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വെർട്ടിക്കലായിട്ട് എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, ഉദാഹരണമായിട്ട് സെൻറ്റർ വേണോ ബോട്ടം വേണോ
അതോ ജസ്റ്റിഫൈ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായിട്ട് നമുക്കിവിടെ ബോട്ടം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യാം. താഴേക്കോ മുകളിലേക്കോ നമുക്ക് മൂവ് ചെയ്ച്ച് കഴിഞ്ഞാൽ ഓരോ ഡിഗ്രി ബേസ്ഡ് ആയിരിക്കും ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കുക. നമ്മൾ കൊടുത്ത ഓറിയൻറ്റേഷൻ പ്രകാരമാണ് ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഡാറ്റയെ അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഓറിയൻറ്റേഷൻ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് കൺട്രോളാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റ, ഇതിപ്പോൾ ഒരു കോളം കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് സെൽസിൽ അലൈൻമെൻറ്റിനകത്ത് ഷ്രിങ്ക് ടു ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സെല്ലിനകത്ത് ഒതുക്കിക്കൊണ്ട് ഈ ഡാറ്റയെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ടുള്ള ഓപ്ഷൻ റാപ്പ് ടെക്സ്റ്റാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ അടുത്ത സെല്ലിലേക്ക് ഒരു ഡാറ്റ എൻ്റർ ചെയ്യുക, അതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനെ ആ സെല്ലിൽ അതിൻ്റെ സൈസ് നഷ്ടപ്പെടാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കോളത്തിൻ്റെ വിഡ്ത് കൂടിയതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ മെർജ് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് രണ്ട് സെല്ലുകളെ തമ്മിൽ ഒന്നിച്ച് മെർജ് ചെയ്യിക്കാവുന്നതാണ്. മെർജ് ചെയ്യേണ്ട സെല്ല് ആദ്യം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് മെർജ് സെൽസ് ചെക്ക് ചെയ്യുക, അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് നമുക്ക് നേരിട്ട് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് ഫോർമാറ്റിംഗ് ബാർ വഴി ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഡാറ്റ ഇപ്പം അലൈൻ ലെഫ്റ്റിലാണ് കിടക്കുന്നത്, ഇതിനെ സെൻട്രലിലേക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ റൈറ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഇനി ഫോർമാറ്റ് സെൽസിൽ ഫോണ്ട് എന്ന് പറയുന്ന ടാബാണ്. നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഫോണ്ട് ടൈപ്പ്, അതുപോലെ തന്നെ സ്റ്റൈല്, സൈസ്, അണ്ടർലൈൻ, അതുപോലെ തന്നെ കളർ എന്നിങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ടെക്സ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്ത ഈ മാർക്ക് ഷീറ്റിലെ ഡാറ്റയെ നമുക്ക് സെലക്ട് ചെയ്ത് വിവിധ ഫോണ്ട് സെറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റ് ഫോണ്ടിൽ നിന്ന് ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്റ്റൈല് ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കുക, സൈസ് കൂട്ടിക്കൊടുക്കണമെങ്കിൽ സൈസ് കൂട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ കളർ. ഇപ്പോൾ ഓട്ടോമാറ്റിക്, അതായത് ബ്ലാക്ക് കളറായിരിക്കും കിടക്കുന്നത്, ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിംഗ് മോഡാണ് കാണുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത അതേ മോഡിലേക്കാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് ഇത് സെലക്ട് ചെയ്യാം, അതിനുശേഷം പഴയപോലെ തന്നെ ഫോർമാറ്റ് ഫോണ്ടിൽ വരിക. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു ഫോണ്ട് പറഞ്ഞു കൊടുക്കാം, ഉദാഹരണമായിട്ട് ഏരിയൽ ബ്ലാക്ക്. അതുപോലെ തന്നെ അതിൻ്റെ സൈസും കൂട്ടിക്കൊടുക്കാം,
നമുക്ക് ഇവിടെ കളർ സെപ്പറേറ്റ് ഒരു കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ഇതിനൊരു ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ റോയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഹെഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് വേണം ടൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ റോസും കോളംസും അഡീഷനായിട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് സീരിയൽ നമ്പറിന് തുടങ്ങുന്ന ഈ ഒന്നാമത്തെ റോയ്ക്ക് മുമ്പായിട്ടാണ് അഡീഷണൽ റോസ് വേണ്ടത്. ഇതിന് നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ടിൽ നിന്ന് റോസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് നിലവിലുള്ള റോയ്ക്ക് മുകളിലായിട്ട് അഡീഷണൽ റോ കിട്ടിയിട്ടുണ്ട്. ഇനിയും എക്സ്ട്രാ റോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് റോസ് അപ്ലൈ ചെയ്യാം. ഇതിനുശേഷം നമുക്കിവിടെ ഒരു ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് സ്റ്റുഡൻസ് മാർക്ക് ഷീറ്റ് എന്ന് നമുക്കിതിനെ ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ മെർജ് ചെയ്യിക്കാം. ആദ്യം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് അലൈൻമെൻ്റ് എടുക്കുക, മെർജ് സെൽസ് കൊടുക്കുക. ഇപ്പോൾ ഈ സെല്ലിനെ തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫോർമാറ്റിംഗ് ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോർമാറ്റ് സെൽസിൽ പോയി അപ്ലൈ ചെയ്തതിന് പകരം നമുക്കിവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഫോർമാറ്റ് ബാറാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചുവല്ലോ. നമുക്കിവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് സൈസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ, റൈറ്റ്, ഇങ്ങനെ മൂന്ന് അലൈൻമെൻറ്റ് ഉണ്ടാവും. നമുക്കിവിടുന്ന് സെൻറ്റർ അലൈൻമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് അഡീഷണൽ റോ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റിൽസ് കൊടുക്കാം. ഇനി ഫോർമാറ്റ് സെൽസിലെ ഫോണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിന് നമുക്ക് ഇനി എക്സ്ട്രാ എഫക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഏത് സെല്ലിലാണ് ഈ എഫക്റ്റ് കൊടുക്കേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് ഫോണ്ടിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള എഫക്റ്റുകളായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. ഉദാഹരണമായിട്ട് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന എഫക്റ്റ്, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ കുറുകെ ഒരു വരയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഇതിൻ്റെയൊക്കെ പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. നോക്കുക, ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്ത ഡേറ്റയാണ് നമുക്ക് ഈ കോളത്തിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. നോക്കുക, ഇപ്പം നമുക്ക് ഡേറ്റയ്ക്കകത്ത് ഈ രീതിയിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റയുടെ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ സെല്ല് പറഞ്ഞു കൊടുത്തിട്ട് സെൽസിൽ വന്നിട്ട് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് ബോർഡർ എന്ന് പറയുന്ന ടാബാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ മൂന്ന് ഓപ്ഷനാണുള്ളത്, നൺ, ഔട്ട്ലൈൻ, ഇൻസൈഡ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഈ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള പ്രിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു നോക്കുക. എക്സലിൽ നമുക്ക് കിട്ടുന്ന റോസ് ആൻഡ് കോളംസ് നമുക്ക് ഈ നോർമൽ കേസിൽ പ്രിവ്യൂ എടുക്കുമ്പോൾ കാണാൻ പറ്റില്ല. നമുക്ക് എടുക്കുന്ന പ്രിൻറ്റിലേക്ക് ഈ റോസ് ആൻഡ് കോളംസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ സെൽ റേഞ്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് ഇവിടെ നമ്മൾ കണ്ടല്ലോ ബോർഡർ ഓപ്ഷനകത്ത് മൂന്ന് ഓപ്ഷനുണ്ട്, നൺ, ഔട്ട്ലൈൻ, ഇൻസൈഡ്. ഇവിടെ നമ്മൾ ഇൻസൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ
നമുക്ക് വേണ്ട റോസ് ആൻഡ് കോളംസ് ഇതേപോലെ കിട്ടത്തുള്ളൂ. ഔട്ട്ലൈൻ ആണ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ കിട്ടത്തുള്ളൂ. നൺ ആകുമ്പം ആണ് നമ്മൾ മുമ്പ് കണ്ട ആ പ്രിവ്യൂവിൽ റോസും കോളംസും ഒന്നും നമുക്ക് കിട്ടാറില്ല. ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് ലൈൻസിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ. ഈ രീതിയിൽ ഇതിന് എഫക്റ്റ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സ്ട്രാ എഫക്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഷീറ്റിലേക്ക് കളർ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ എന്ന് പറയുന്ന പാനലിൽ നിന്ന് നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു നോക്കുക. ഫയലിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു നോക്കുക. നമ്മൾ കൊടുത്ത സെൽ റേഞ്ചിനെ ബേസ് ചെയ്താണ് നമുക്ക് ഈ ബോർഡർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പാറ്റേൺ ഫിൽ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് പാറ്റേൺ ഫിൽ ചെയ്യേണ്ട സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് നമുക്ക് ഈ സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഒരു പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്ന് പാറ്റേൺ എടുക്കുക. ഇവിടെ ഇപ്പോൾ കളറ് ഒന്നും സെലക്റ്റഡ് ആയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് ഇതിലേതെങ്കിലും ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ അടിക്കുക. നോക്കുക, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലേക്ക് ആ പാറ്റേൺ അപ്ലൈ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വർക്ക് ബുക്കിലെ ഷീറ്റിന് എങ്ങനെയാണ് ഒരു നെയിം കൊടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്ന ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെ ഡിഫോൾട്ടായിട്ട് ഈ നെയിമിലാണ് അറിയപ്പെടുന്നത്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് അസൈൻ ചെയ്യാം. അതിനായിട്ട് ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ റീനെയിം എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഷീറ്റ് 1 സെലക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റീ എൻട്രർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമുക്കിവിടെ മാർക്ക് എന്ന് പറഞ്ഞ് ഈ ഷീറ്റിനെ കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഷീറ്റ് അറിയപ്പെടുന്നത് മാർക്ക് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷീറ്റിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നോർമൽ കേസിൽ നമ്മൾ ഒത്തിരിയധികം ഷീറ്റ് ഒരേ വർക്ക് ബുക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഷീറ്റിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഫോർമാറ്റിൽ നിന്ന് ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ഹൈഡ് എടുക്കുക. ഇപ്പോൾ മാർക്ക് എന്ന് പറയുന്ന ഷീറ്റ് ഹൈഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ മാർക്ക് എന്ന് പറയുന്ന ഷീറ്റ് അപ്രത്യക്ഷമായിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ നിന്ന് ഷീറ്റിൽ നിന്ന് അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സാധാരണയായിട്ട് ഹൈഡ് ചെയ്ത ഷീറ്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് എന്ന് പറയുന്ന ഷീറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കുക. വീണ്ടും ആ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷീറ്റിനെ ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഷീറ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു പിക്ചറോ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അസൈൻ ചെയ്യേണ്ട പിക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്ത മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഡാറ്റയിലേക്ക് ഷീറ്റിലേക്ക് ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഏതെങ്കിലും അവസരത്തിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനായിട്ട് ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതിയാവും. നമ്മളിതുവരെ സ്റ്റുഡൻസ് മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഈ മാർക്ക് ഷീറ്റ് ടേബിളിലേക്ക് വിവിധ തരത്തിലുള്ള ഫോർമാറ്റിംഗ് ആപ്പ് കാര്യങ്ങൾ അപ്ലൈ ചെയ്തുവല്ലോ. ഇനി നമുക്ക് എക്സലിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ടേബിളിൻ്റെ അൺഫോർമാറ്റഡ് രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ യാതൊരുവിധ ഫോർമാറ്റിംഗ് ആപ്ലിക്കേഷൻസും ഇതിന് കൊടുത്തിട്ടില്ല. ഇതിനെ എക്സലിലെ ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ മാർക്ക് ഷീറ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓട്ടോ ഫോർമാറ്റിൽ നമ്മൾ മുമ്പ് ചെയ്ത മാനുവൽ ഫോർമാറ്റിങ്ങിന് പകരമായിട്ട് കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. നമ്മളിത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള ഫോർമാറ്റിംഗ് സ്ലൈഡുകൾ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഈ മെത്തേഡിലായിരിക്കും നമ്മുടെ ഈ ടേബിള് ഫോർമാറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇതാ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ അടിക്കുക. നോക്കുക, ഇത് എക്സലിനകത്തെ ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ ചെയ്ത മാനുവൽ ഫോർമാറ്റിംഗ് ആണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് ഫോർമാറ്റിംഗ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാനുവലായിട്ടും ഓട്ടോ ഫോർമാറ്റിംഗ് രീതിയിലും എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചുവല്ലോ. ഇനി നമുക്കൊരു പ്രത്യേക കണ്ടീഷൻ വെച്ച് ഡേറ്റയെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നീ ഫോർമാറ്റിംഗ് കണ്ടീഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. ഇതിനായിട്ട് ഈ 3 മാർക്കുകളും സെലക്ട് ചെയ്യാം. ഇതിനുശേഷം ഫോർമാറ്റിൽ നിന്ന് കണ്ടീഷൻ ഫോർമാറ്റ് എടുക്കുക. ഇവിടെ കണ്ടീഷൻ ഫോർമാറ്റിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ 1 എന്ന് പറഞ്ഞ് കാണും. ഇവിടെ സെൽ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായിട്ട് നമുക്കിവിടെ 3 വിഷയത്തിനും കിട്ടിയ മാർക്കാണ് നമ്മളിവിടെ സെൽ വാല്യൂ ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതിൽ 50 മാർക്കും അതിൽ കുറവുള്ളവരെ നമുക്കൊരു പ്രത്യേക രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെസ് ദാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ കണ്ടീഷൻ വാല്യൂ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ M1, M2, M3 എന്നീ 3 സെക്ഷൻ മാർക്കിലെ മാർക്ക് 50 കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കണ്ടീഷൻ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആ ഡേറ്റയെ മാത്രം ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 50 താഴെയുള്ള മാർക്കുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ഫോണ്ട് സ്റ്റൈൽ ബോൾഡ് ആക്കുക, കളർ റെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ ഇവിടെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഫോർമാറ്റിംഗ് പ്രകാരം ഇവിടെ മാർക്ക് 50 താഴെയുള്ളവരെല്ലാം റെഡ് കളറിൽ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഫോർമാറ്റ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിംഗ് വഴി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇനി ടോട്ടൽ മാർക്കിൻ്റെ ബേസിൽ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ആദ്യം ടോട്ടൽ മാർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോർമാറ്റിൽ നിന്ന് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുക. ഇവിടെ നമ്മൾ സെൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോളത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ ഇങ്ങനെയായിട്ട് അസൈൻ ചെയ്യാം. അതായത് 200 അതിൽ കൂടുതലുള്ളവരെ നമുക്കൊരു പ്രത്യേക രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. ഇപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 200 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും അതിൻ്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മളൊരു
പർട്ടിക്കുലർ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അഡീഷൻ ആഡ് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന കണ്ടീഷൻ 150 അതിൽ കൂടുതലുള്ളവർ, അതിനു വേണ്ടിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോളത്തിൽ 150 എന്ന് ടൈപ്പ് ചെയ്യുക. ഫോർമാറ്റ് എടുക്കുക. ഇവിടെ നമ്മളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കണ്ടീഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ 150 താഴെയുള്ളവരെ, ലെസ് ദാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ 150 എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് എടുക്കുക. ഇവിടെ നമുക്ക് കളറിന് പകരം ബോർഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോർഡറിന് ഇതേപോലെ കളറുകൾ അപ്ലൈ ചെയ്യാം. ഇനി പാറ്റേൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാറ്റേണും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഇരിക്കുക. നോക്കുക, നമ്മൾ കൊടുത്ത മൾട്ടിപ്പിൾ കണ്ടീഷൻ പ്രകാരം ഉള്ള ഫോർമാറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഈ രീതിയിൽ നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിലേക്കുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസിങ് തടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ പാസ്വേഡ് ഉപയോഗിച്ച് ഇതിനെ ലോക്ക് ചെയ്യാം. ഇതിനായിട്ട് ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ പ്രൊട്ടക്ഷൻ ഷീറ്റ് കൊടുക്കുക. ഇവിടെ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ്. നമ്മളൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അലോ ഓൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ് താഴോട്ടൊരു ലിസ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷവും ഏതെങ്കിലും യൂസേഴ്സ് താഴോട്ട് പറയുന്ന ഏതെങ്കിലും യൂസേഴ്സ് അലോ ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് ഫോർമാറ്റ് സെൽസ് നമുക്ക് അലോ ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിളാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ കൊടുത്ത പാസ്വേഡ് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ചോദിക്കും. ഇവിടെയും നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത ഷീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. നമ്മൾ ഈ സെല്ലിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്, ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണെന്നും പറഞ്ഞ് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു ബോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുകയാണ്. നമുക്കിതിലേക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്താനോ ചേഞ്ചസ് വരുത്താനോ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഷീറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഷീറ്റിൻ്റെ ഇവിടെ വന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കിട്ടും. നമുക്ക് ഇത് തടയാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് പുറമേ നമുക്ക് വർക്ക് ബുക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇതൊരു അഡീഷണൽ സെക്യൂരിറ്റിയാണ്. ഇവിടെയും നമ്മളോടൊരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ റീ എൻ്റർ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ ഇടിക്കുക. ഇനി നോക്കുക, നമ്മുടെ വർക്ക്ഷീറ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ടോന്ന്. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റും അതുപോലെ തന്നെ വർക്ക് ബുക്കും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വർക്ക് ബുക്കിലുള്ള ഒരു ഷീറ്റും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രീതിയിൽ നമുക്ക് വർക്ക് ബുക്കിനെയും അതുപോലെ തന്നെ വർക്ക്ഷീറ്റിനെയും രണ്ട് രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത ഷീറ്റിനെയും അതുപോലെ തന്നെ വർക്ക് ബുക്കിനെയും അൺപ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇത് നമുക്ക് ശരിക്കും യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെ അൺപ്രൊട്ടക്റ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഒരിക്കൽ നമ്മളിവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു പോയതുകൊണ്ട് ഇവിടെ അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റായിരിക്കും കിടക്കുന്നത്.
ഇവിടെ അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക നമ്മുടെ ഷീറ്റിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഷീറ്റ് വർക്ക്ഷീറ്റ് അൺപ്രൊട്ടക്റ്റഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വർക്ക് ബുക്കിനെ കൂടെ അൺപ്രൊട്ടക്റ്റഡ് ആക്കാം. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നോക്കുക, ഇപ്പോൾ നമ്മുടെ വർക്ക് ബുക്കും അൺപ്രൊട്ടക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഡേറ്റയുടെ ട്രാക്ക് ചേഞ്ചസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ട്രാക്ക് ചേഞ്ചസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെൽസ് ഇതേപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടൂൾസ് മെനുവിൽ നിന്ന് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഹൈലൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹൈലൈറ്റ് ചേഞ്ചസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ നമ്മൾ ട്രാക്ക് ചേഞ്ചസ് വയൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നീട് വരുന്ന മെസ്സേജ് ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സെൽസ് ട്രാക്ക് ചേഞ്ചസിന് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇതിലേതെങ്കിലും ഒരു സെല്ലിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. ഉദാഹരണമായിട്ട് ഇവിടെ 10 മാറ്റി 15 ആക്കുക. നോക്കുക, നമ്മൾ ചേഞ്ച് ചെയ്ത ആ സെല്ല് ഒരു അഡീഷണൽ സിമ്പിളോട് കൂടി കാണിച്ചിരിക്കുന്ന കാണാം. അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തൊരു സെല്ലും കൂടെ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്ത് നോക്കാം. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ട്രാക്ക് ചേഞ്ചസ് ഡിസ്പ്ലേ ചെയ്ത് കാണത്തുള്ളൂ. ഇനി നമുക്ക് ഈ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനായിട്ട് ടൂൾസിൽ നിന്ന് ട്രാക്ക് ചേഞ്ചസ് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ചേഞ്ചസ് എടുക്കുക. നമ്മളോടിവിടെ ചോദിക്കുന്ന മെസ്സേജ് ഓക്കെ അടിക്കുക. അതിനുശേഷം എഗെയിൻ ഒന്നും കൂടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഫൈനലായിട്ട് കിട്ടുന്ന അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ചേഞ്ചസിൽ നമ്മളിപ്പം 54-ാമത്തെ റോയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ അക്സെപ്റ്റ്, റിജക്റ്റ്, അക്സെപ്റ്റ് ഓൾ, റിജക്റ്റ് ഓൾ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ റോയിലെ ചേഞ്ച് മാത്രമേ ഉള്ളൂ അക്സെപ്റ്റ് ആകത്തുള്ളൂ. അക്സെപ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ ട്രാക്ക് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം അക്സെപ്റ്റഡ് ആയിപ്പോവും. ഇനി നമുക്ക് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറൻറ്റ് സെല്ല് മാത്രം റിജക്റ്റ് ചെയ്താൽ മതിയെങ്കിൽ റിജക്റ്റ് കൊടുക്കുക. എല്ലാ സെല്ലും റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ഓൾ കൊടുക്കുക. ഇവിടെ നമുക്ക് റിജക്റ്റ് ഓൾ കൊടുത്ത് പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കുക, നമ്മൾ ആദ്യം കണ്ട അതേ ഫോർമാറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ രീതിയിൽ നമുക്ക് ട്രാക്ക് ചേഞ്ചസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ട്രാക്ക് ചേഞ്ചസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ പഴയപടി തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടൂൾസിൽ നിന്ന് ട്രാക്ക് ചേഞ്ചസ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഹൈലൈറ്റ് ചേഞ്ചസ് എടുക്കുക. ഇവിടെ നമ്മളിവിടെ ടിക്ക് ചെയ്ത് ട്രാക്ക് ചേഞ്ചസ് വയൽ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് കേസ് അടിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ട്രാക്ക് ചേഞ്ചസ് റിമൂവ് ആയിരിക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ട്രാക്ക് ചേഞ്ചസ് റിമൂവ് ചെയ്യുന്നത്.